പാട്ട് പാടുവോ മോള്? ഇല്ല ഇല്ല. മോൻ പാട്ട് പാടുവോ? പാട്ട് പാടും. അപ്പോ അതങ്ങനെ ഉള്ളിയൊക്കെ അതി കിടന്ന് നല്ല വെറു വെറാന്ന് വറക്കുന്ന നേരത്ത് നമുക്ക് ആ സമയമൊന്നും ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഒരു പാട്ടായാലോ? ആ പാടിക്കാം. തന്നെന്നും താനെന്നും താളത്തിലാടി മന്ദാരക്കുംബത്തോരൂനാലിലാടി ഒന്നിച്ചു രണ്ടു മെൽപൈങ്കിളികൾ ഒന്നാനും കുന്നിൻ്റെ ഓമനകൾ കാടിൻ്റെ കിങ്ങിണികൾ. നന്നായിരുന്നല്ലോ. എഗ്ഗ് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എഗ്ഗ് എടുത്തു. എഗ്ഗ് എന്ത് ചെയ്യാൻ പോവാ? കലക്കണം. ഇത് കലക്കണോ? മൊത്തത്തിൽ കലക്കി കളയാതിരുന്നേച്ചാ മതി കേട്ടോ. ആ ഞാൻ ബീറ്റ് ചെയ്ത് തരാം. മിമിക്രി കാണിക്കില്ലേ, ആരെയൊക്കെ അഭിനയിച്ചു കാണിക്കും? ആ പിന്നെ അച്യുതാനന്ദൻ സാറിനെ ഒന്ന് കാണിച്ച് നോക്കട്ടെ. വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ എഡിയുടെ സൈപ്പന്മാർ ആന്റണിയെ കുനിച്ചു നിർത്തി വടിക്കഷായം കൊടുക്കുകയാണ്. വടിക്കഷായം കൊടുക്കുകയാണ്. അടിപൊളി അടിപൊളി, വളരെ നന്നായിരുന്നു കേട്ടോ ചേച്ചി. ഇനി ഇനി ഇതെന്താ വേണ്ടേ? എന്തോ ഈ പ്ലേറ്റ് ഒന്ന് അങ്ങോട്ട് വെച്ചു. ഇതിപ്പോ വേണ്ടല്ലോ, മാറ്റി. വേണ്ട വേണ്ട, താങ്ക് യു. അതുപോലെ ഒരു നല്ല കറക്റ്റ് ആയിട്ട്. ആഹാ, നല്ല രസമുണ്ടല്ലേ. അയ്യോ, ഞങ്ങൾക്ക് നല്ല എന്റർടൈൻമെന്റ് ഉരുത്തി കളിക്കാനായിട്ട്. അവിടെ ഉരുട്ടാൻ സമ്മതിക്കണ്ടായിരുന്നു. വേണ്ടെന്ന് നിനക്ക് അറിയില്ല, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തിനോ എന്നെയും കൂടി ഒന്ന് ഉരുട്ടിപ്പിക്കുന്നത്. ഓ, ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ച്, ഉപ്പിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചത് ഒന്നിങ്ങനെ പരത്തിയിട്ട് അതിനകത്തേക്ക് ഇതിങ്ങനെ ഫില്ല് ചെയ്യും അല്ലേ? ആ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഇതില്ലേ, മിക്സില്ലേ, അത് നമ്മൾ ഫില്ല് ചെയ്യാണ്. ഇവിടെ എന്നെ അഭിനയിച്ച് കാണിച്ചില്ലല്ലോ ഇതിന്റെ ഇടയില്. അഭിനയിച്ച് കാണിക്കോ. സീതമ്മ സീതമ്മ, എന്ത് പറ്റി? എന്താ എന്നോട് സംസാരിക്കാത്ത? ഇന്ദ്രച്ചെന്ന് ആരെ കൊന്നേ അതാണോ വിചാരിക്കണേ? അത് സാരില്ല, ഞങ്ങൾ രണ്ടുപേരും കൂട്ടി ആരെ ഇന്ദ്രച്ചെന്ന് കൊന്നേ അത് രണ്ടുപേരും ഞങ്ങൾ കൊല്ലും. കണ്ണ് കണ്ടിട്ടുള്ള കാഴ്ച കിട്ടിയതിന് ശേഷമുള്ളതാണ് ചെയ്തത്. അതിനു മുമ്പ് കാഴ്ച ഇല്ലാത്ത സമയത്ത് അഭിനയിക്കില്ലായിരുന്നോ? ആ അതൊന്ന് കാണിച്ചേ. സീതമ്മ സീതമ്മ, ഇന്ന് ജോലിക്ക് പോണില്ല, ഇന്ന് വെക്കേഷനാ. ആണോ? പറഞ്ഞില്ലല്ലോ എനിക്ക്. എന്നെ പറഞ്ഞില്ലല്ലോ. ലീവ് എടുക്കാന്ന് ചോദിച്ചു, മോളുടെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ട്. താങ്ക് യു. ഇവിടെ ഞാൻ ഇതിൻ്റെ ഇടയിൽ നന്നായിരുന്നു കേട്ടോ മോളെ, നന്നായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ അതിൻ്റെ ഇടയിൽ എന്ത് ഷേപ്പൊക്കെ ഏകദേശം എത്തിച്ചിട്ടുണ്ട്. അതെ അതെ, ഇദ്ദേഹം ചെയ്തല്ലേ, നല്ല വലിപ്പത്തിൽ ഉണ്ടാക്കിക്കോ കേട്ടോ. അച്ഛൻ ഇവിടെ പോയായിരുന്നു. അച്ഛൻ പുറത്തോ ദിവസവും? അച്ഛൻ ദിവസവും പുറത്തോ? ദിവസവും രാത്രി ചോക്ലേറ്റും കിട്ടുണ്ടായിരുന്നു. കൂടിയാണ് ഈ പ്രായത്തിൽ അച്ഛൻ നടക്കുന്നത്. ഡെയിലി വൈകിട്ട് പുറത്തു പോയിട്ട് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണോ വരുന്നത്? അല്ല. അച്ഛൻ ഇങ്ങനെ ഇടയ്ക്ക് വിളിച്ച് ചേച്ചി ആരെങ്കിലും ഫോണിൽ വിളിച്ച് വൈകിട്ട് എന്താ പരിപാടി അങ്ങനെ വല്ലതും ചോദിക്കാറുണ്ടോ? ഇല്ല, അവരാണ് വിളിച്ചത്. അവര് വിളിച്ചു ചോദിക്കാം. അപ്പൊ ആ ചേട്ടന്റെ അച്ഛന്റെ പേരെന്താ മോളെ? സജിത്ത്. സജിത്ത്, സജിത്തിന്റെ കുഴപ്പമല്ല ശരിക്കും പറഞ്ഞാൽ. സജിത്തിനെ വഴിതെറ്റിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരാണ്. ആ വഴിതെറ്റിക്കുന്ന കൂട്ടുകാരുടെ പേര് പറഞ്ഞാൽ ആരൊക്കെയാ വിളിക്കണേ അച്ഛനെ വൈകിട്ട്? സജിമാമൻ. സജി, എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, സോഡയാണോ വെള്ളമാണോ ഉപയോഗിക്കുന്നത്? അങ്ങനെ ഒന്നും അച്ഛൻ ചെയ്യൂല, അതെന്റെ അപ്പൂപ്പനാണ് ചെയ്യുന്നത്. അപ്പൂപ്പൻ സോഡയാണോ? അപ്പൂപ്പന്റെ പേരെന്താ? സുരേന്ദ്രൻ. സുരേന്ദ്രൻ, സുരേന്ദ്ര പോലീസ. കിട്ടിക്കോളും അല്ലെ, ഊതിക്കുകയൊക്കെ ചെയ്ത് അവരുടെ കയ്യില് വീടിപ്പടാ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ എടുക്കാലോ അല്ലേ? എങ്ങനെ നന്നായിട്ട് കൈക്കൂലി മേടിക്കുകയൊക്കെ ചെയ്യോ? അപ്പൂപ്പനിപ്പം പെൻഷനാ. പെൻഷനാ, ഇഷ്യ കഷ്ടം. ഈസ്റ്റേൺ കുട്ടിപ്പാചകം ബ്രോട്ട് ടു യു ബൈ ഈസ്റ്റേൺ മലയാളി രസിപ്പിക്കുന്ന അസൽ രുചി, കോപ്പേർഡ് ബൈ പ്രസ്റ്റേജ്. കരുത്ത് ഇഷ്ടപ്പെടുന്നവർ പ്രസ്റ്റേജ് എങ്ങനെ വേണ്ടെന്ന് പറയും. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. അപ്പോൾ ഈ ബ്രേക്കിന്റെ സമയത്ത് നമ്മൾ പ്രസ്റ്റേജിന്റെ ജ്യൂസർ, അടിപൊളി ജ്യൂസർ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അതിനകത്ത് പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് കുടിക്കും. ഓക്കെ, ഹാവ് എ ഷോർട്ട് ബ്രേക്ക്.